നിലവിൽ മൂന്നാഴ്ച കൊണ്ട് രണ്ട് വിക്കറ്റ് എടുത്ത പി വി അൻവർ എം എൽ എ ഇപ്പോഴിതാ ഔട്ടായി ക്രീസിന് പുറത്തേക്ക് പോവുകയാണ്. പി വി അൻവർ എം എൽ എ തിരുത്തുകയാണ് സി പി എം. പാർട്ടിക്കും മുഖ്യമന്ത്രി ഓഫീസിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി എം അൻവറിനെതിരാണിപ്പോൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു അൻവറിന്റെ പോക്ക് ശരിയല്ലെന്ന്. ഇതാണ് അവസ്ഥയെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഇപ്പോഴിറക്കിയ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ അൻവറിന്റെ വഴി പാർട്ടിക്ക് പുറത്തേക്കെന്ന് വ്യക്തമാകും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ഒക്കെ ന്യായീകരിച്ച നിലപാടെടുത്തത്. ശക്തമായ നിലപാട്. പി ശശിക്കെതിരെ ഒരു അന്വേഷണത്തിൻ്റെ കാര്യം ആവശ്യമില്ലെന്നും അജിത് കുമാറിനെതിരെ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടാൽ മാത്രം നടപടിയെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ ശക്തമായ നിലപാട്. ഇതോടെ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ശേഷം ക്രീസിന് പുറത്തേക്ക് പോകുക അൻവർ തന്നെയെന്ന് വ്യക്തമായി. അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. പാർട്ടിക്ക് നൽകിയ പരാതിയിലും പരിശോധന നടക്കും. ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും അൻവർ പിന്മാറണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പുറത്താക്കിയ ആ പ്രസ്താവനയിൽ പറയുന്നു. അൻവറിനെ തിരികെ യു ഡി എഫിലേക്ക് എടുക്കില്ല, അങ്ങോട്ട് വരണ്ട എന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിലമ്പൂർ എം എൽ എ പി വി അൻവർ എം എൽ എയുടെ നിലപാടുകളോട് പാർട്ടിക്ക് ഒരു തരത്തിലേയും യോജിക്കാൻ കഴിയുന്നില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എടുക്കുന്ന നിലപാട്. ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അൻവർ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണെന്ന് സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ പറയുന്നു. പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അൻവർ ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ ആണ്. നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗവുമാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ ഒരു കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണെന്ന് സെക്രട്ടേറിയറ്റ് വീണ്ടും പറയുന്നു. വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായ ആരോപണങ്ങളിൽ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരുന്നു അൻവർ. എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നു. അതേസമയം അൻവറിന് യു ഡി എഫിൽ ഒരു സ്ഥാനവുമില്ലെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ നിലപാട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അൻവറിനെ പുറത്താക്കണമെന്നും ഹസൻ ആവശ്യപ്പെടുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ഹവാല ഇടപാടുകാരുടെയും വക്താവാണ് അൻവറിന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരോക്ഷമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ നിലപാടെടുക്കുന്നതെന്നാണ് യു ഡി എഫിന്റെ നിലപാട്. ഇതാണ് അൻവർ ഇനി എൽ ഡി എഫ് വിട്ട് സി പി എം വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറാൻ നോക്കണ്ട എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് അൻവറിന്റെ ഓരോ നിലപാടുകളെയും വളരെ വ്യക്തമായി വീക്ഷിച്ചു വരികയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സമിതിക്കും മലപ്പുറത്തെ ഡി സി സിക്കുമൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ട ആൾ തന്നെയാണ് അൻവറെന്ന് ഇപ്പോൾ യു ഡി എഫുകാർ വ്യക്തമായി മുമ്പും മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗാട്ടെ പി വി അൻവറിനെ തങ്ങളുടെ ഏറ്റവും വലിയ ഇടതുമുന്നിലെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മുസ്ലിം ലീഗ് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാൻ അനുവദിക്കില്ല. കോൺഗ്രസിലേക്ക് പി വി അൻവർ തിരികെ വന്നാലും ആ കോൺഗ്രസിൽ ആരുൺ ശങ്കർ അടക്കം നിലമ്പൂരുള്ളപ്പോൾ പി വി അൻവറിന് ആ സ്ഥാനമുണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ യു ഡി എഫ് വ്യക്തമായ നിലപാടെടുക്കുന്നത്. പി വി അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് പി വി അൻവർ യു ഡി എഫിലേക്ക് വരണ്ട എന്ന്. ഇതുകൊണ്ട് ഏറെ സന്തോഷിക്കുന്നത് നിലമ്പൂരിലെ കോൺഗ്രസ് സമിതിയും പിന്നെ അവിടുത്തെ മുസ്ലിം ലീഗുകാരുമാണ്. കാരണം അൻവറിന്റെ ഇത്രകാൽ സ്വതന്ത്രമായൊരു സി പി എം എം എൽ എ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ് പി വി അൻവർ നിലമ്പൂരിൽ തന്റെ പല നിലപാടുകളും കൈക്കൊണ്ടിരുന്നത്. പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവെന്ന് ഏവർക്കും വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന പ്രവൃത്തികളായിരുന്നു നിലമ്പൂരിൽ പി വി അൻവറിൻ്റെത്. പക്ഷേ ഇനി സി പി എമ്മിന്റെ പിന്തുണ പി വി അൻവറിന് ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ വ്യക്തമായതോടെ അവിടെ ഒരു പടി മുന്നിൽ കടന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും പിന്നെ നിലമ്പൂരിലെയും മലപ്പുറത്തെയും കോൺഗ്രസ് പ്രവർത്തകരും. അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം, ഇതിപ്പോൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. അന്നും
അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും, സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിലുള്ള പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു.